നമ്മൾ 56-ാം സങ്കീർത്തനത്തിലൂടെയുള്ള ഒരു യാത്രയാണ്. അതിൻ്റെ ഒടുവിലത്തെ വാക്യത്തിലെത്തി. ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എന്നെ വിടുവിച്ചു. നമ്മെ കർത്താവ് വിടുവിച്ചത് നാം അവൻ്റെ പ്രകാശത്തിൽ നടക്കാനാണ്, അവൻ്റെ മുൻപാകെ നടക്കാനാണ്, അവൻ്റെ പിന്നാലെ നടക്കാനാണ്. മാത്രമല്ല, നാം ദൈവത്തോട് കൂടെ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ദൈവം മുൻപാകെ ജീവന്റെ വെളിച്ചത്തിൽ നടക്കേണ്ടതിന് നീ എന്നെ വിടുവിച്ചു എന്ന് സങ്കീർത്തനം 56:13 നമ്മൾ വായിച്ചു. ദൈവം മുൻപാകെ നടക്കുക എന്നതും ദൈവത്തിൻ്റെ പിന്നാലെ നടക്കുക എന്നതും നാം ധ്യാനിച്ചു കഴിഞ്ഞിട്ട് കൂടെ നടക്കുക എന്ന വിഷയത്തിലോട്ട് ഇപ്പോൾ കയറുകയാണ്. ഉൽപ്പത്തി പുസ്തകം 5:24 വാക്യം. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ദൈവത്തോട് കൂടെ നടക്കാൻ പറ്റുമോ? 1 തിമോത്തിയോസ് 6:15 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നും അടുത്തുകൂടാത്ത വെളിച്ചത്തിലാണ് ദൈവം വസിക്കുന്നതെന്നും എഴുതിയിരിക്കുന്നു. മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ മഹാദൈവത്തോടൊപ്പം ഇതാ ഒരു മനുഷ്യൻ നടക്കുന്നു. ഇത് നാം കണ്ടില്ലെന്ന് നടിക്കരുത്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. വാക്കിംഗ് വിത്ത് ജീസസ്. 21-ാം വാക്യം ഞാൻ വായിക്കുന്നു. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെത്തുശലഹിനെ ജനിപ്പിച്ചു. മെത്തുശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. നമുക്ക് വളരെ മനോഹരമായ ചില സത്യങ്ങൾ ഈ വചനത്തിൽ നിന്ന് കാണാം. 1, അവൻ ദൈവത്തോടുകൂടെ നടക്കാൻ തുടങ്ങിയത് അവൻ്റെ 65-ാം വയസ്സിലാണ്. അപ്പോഴാണ് അവന് മകൻ ജനിക്കുന്നത്. 300 വയസ്സുവരെ ജീവിക്കുന്ന ഒരാൾക്ക്, 400 വയസ്സുവരെ ജീവിക്കുന്ന ഒരാൾക്ക് 65 എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായമല്ലേ? നമുക്കൊക്കെ 65 എന്ന് പറയുമ്പോൾ വാർദ്ധക്യത്തിൻ്റെ പടിക്കലോട്ട് നമ്മൾ എത്തുകയാണ്. എന്നാൽ അവരൊക്കെ 600-700 വർഷങ്ങളൊക്കെ സാധാരണ ജീവിക്കുന്നു. ഇവിടെ ഇതാ ഹാനോക്ക് എന്ന ഭക്തൻ ഒരു മകൻ ജനിച്ചപ്പോൾ അവൻ്റെ ആത്മീയതയ്ക്കൊരു മാറ്റം വരുന്നു. ദൈവത്തോട് കൂടെ നടക്കാൻ തുടങ്ങും. ഞാൻ ഇങ്ങനെ അത് വ്യാഖ്യാനിക്കാം. നമ്മുടെ ലൈഫ് ചേഞ്ച് ആകുന്ന സമയമാണ് നമ്മുടെ വിവാഹവും നമ്മുടെ മക്കളുടെ ജനനവും. വിവാഹത്തോടുകൂടെ നമ്മുടെ ലൈഫിനൊരു മാറ്റം വരും. മക്കളുണ്ടാകുമ്പോൾ വീണ്ടും മാറ്റം വരും. മക്കൾ വിവാഹിതരാകുമ്പോൾ വീണ്ടും മാറ്റം വരും. മക്കൾക്ക് മക്കളുണ്ടാകുമ്പോൾ വീണ്ടും മാറ്റം വരും. വരണം. ദൈവം നമ്മോട് ഇടപെടുന്ന സമയങ്ങളാണതൊക്കെ. പാഠങ്ങൾ പഠിക്കേണ്ട സമയങ്ങളാണതൊക്കെ. ഇവിടെ ഹാനോക്ക് തൻ്റെ നടപ്പിനെ മാറ്റുകയാണ്. അതിനു മുമ്പ് അവൻ ഭക്തനാണ്, അതിനു മുമ്പ് അവൻ വിശുദ്ധനാണ്,
എന്നാൽ ഒരു പടിയും കൂടെ ദൈവത്തോടവൻ അടുക്കാൻ തീരുമാനിച്ചു. കാരണം അവൻ്റെ മനസ്സിലായി ഈ വല്ലാത്ത തലമുറയിൽ ദൈവഭയത്തിൽ എൻ്റെ തലമുറ ജീവിക്കണമെങ്കിൽ ഞാനൊരു സാധാരണ വിശ്വാസിയായാൽ പോരാ, ഞാനൊരു ഉഴപ്പൻ വിശ്വാസിയായാൽ പോരാ, വല്ലപ്പോഴും പള്ളിയിൽ പോകുന്ന എന്തെങ്കിലും ഒരല്പം പൈസ പള്ളിക്ക് കൊടുക്കുന്ന ഒരു സാധാരണ വിശ്വാസിയായി ഞാൻ ജീവിച്ചാൽ എൻ്റെ തലമുറ എന്നേക്കാൾ താഴെ പോകും, നിങ്ങളുടെ മക്കൾ നിങ്ങളെക്കാൾ സമ്പന്നരാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ? നിങ്ങളുടെ മക്കൾ നിങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ളവരാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ? നിങ്ങളുടെ മക്കൾ നിങ്ങളെക്കാൾ നല്ല വീട് വയ്ക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, ശരിയല്ലേ? നിങ്ങളുടെ മക്കൾ നിങ്ങളെക്കാൾ നല്ല കാർ വാങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങളെക്കാൾ ഉയർന്ന ജോലിയിൽ ഇരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, ശരിയാണോ? എങ്കിലൊരു ചോദ്യം, നിങ്ങളുടെ മക്കൾ നിങ്ങളെക്കാൾ ആത്മീയരായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ മക്കൾ നിങ്ങളെക്കാൾ ദൈവഭക്തരാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഇങ്ങനെ നടന്നാൽ പോരാ, നിങ്ങൾ ഇച്ചിരൂടെ ദൈവത്തോട് ചേർന്ന് നടക്കണം. ദൈവിക അനുഭവങ്ങൾ നിങ്ങളിൽ നിന്ന് മക്കൾക്ക് പകർന്നു കൊടുക്കാവുന്ന അകലത്തിൽ നിങ്ങൾ നിൽക്കണം. പത്രോസിനെ പോലെ അകലം വിട്ട് പിൻചെല്ലുന്ന ഒരാൾക്ക് തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ കഴിയില്ല. നീ അല്പം കൂടെ ദൈവത്തോട് ചേർന്ന് നടന്നാൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഈ പ്രഭാത ധ്യാനത്തിൽ എൻ്റെ പ്രിയ സ്നേഹിതരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, തലമുറയെ ഓർത്ത് വളരെ കരയേണ്ട സമയമാണിത്. കഴിഞ്ഞ ദിവസം പവർ വിഷനിൽ ചില പിതാക്കന്മാരുടെ ജീവിത ചരിത്രങ്ങൾ ദൈവം നടത്തിയ വഴികൾ എന്ന പേരിൽ വരുന്നത് ഞാൻ കണ്ടു. അവരോടൊക്കെ അടുത്ത തലമുറയോ കുറിച്ച് എന്ത് പറയുന്നു, അടുത്ത തലമുറയോട് എന്ത് പറയുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ കരയുന്നതായിട്ടാണ് റെക്കോർഡിങ്ങിനും പ്രൊഡ്യൂസിങ്ങിനുമൊക്കെ പോയ സഹോദരന്മാർ പറഞ്ഞത്. വളരെ ഉത്തരവാദിത്വത്തോടെ ഈ സന്ദേശം ഞാൻ പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ തലമുറ നമ്മളെക്കാൾ താഴെയാണിപ്പോൾ ആത്മീയത്തിൽ, വിദ്യാഭ്യാസത്തിലും ടെക്നോളജിയിലും ഒക്കെ അവർ നമ്മളെക്കാൾ മുമ്പിലാണ്. എന്നാൽ ആത്മീയത്തിൽ നമ്മുടെ പിള്ളേർ നമ്മളെക്കാൾ താഴെയാണ്, ഒത്തിരി താഴെയാണ്. അവർ രാഷ്ട്രീയത്തിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലും നമ്മുടെ കുട്ടികളെ അകപ്പെട്ടിരിക്കുന്നു, വിവാഹ മോചനത്തിൽ അകപ്പെട്ടിരിക്കുന്നു, ഒന്നിലധികം വിവാഹം കഴിക്കുന്ന അവസ്ഥയിലേക്ക് പിള്ളേർ താന്നു പോകുന്നു. നമ്മുടെ മക്കൾ നമ്മളെക്കാൾ ആത്മീയത്തിൽ അധപ്പതിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? എങ്കിൽ മാതാപിതാക്കളോട് ദൈവത്തിൻ്റെ ദൂതിതാണ്, നിങ്ങൾ അല്പം കൂടെ ദൈവത്തോട് ചേർന്ന് നടക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.